വേറെ ഒന്നും വിചാരിക്കരുത്. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാ, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇതൊക്കെ ഒരു സ്ഥിരം പതിവാ, കുണ്ടുമുഴിയല്ലേ, പോരാത്തിന് മഴ. ഇവനെ ബിസിനസ് അല്ലേ, ഞങ്ങൾക്ക് വലിയൊരു കമ്പനി ഉണ്ട്, 10-25 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഭയങ്കര തിരക്കാ, നല്ല തിരക്കുള്ള ജോലിയല്ലേ. നമ്മുടെ ഈ വീടും സ്ഥലമൊക്കെ എന്തോരുണ്ട്? ഇതൊരു 3000 സ്ക്വയർ ഫീറ്റ്, പിന്നെ കാണുന്ന 3 ഏക്കർ സ്ഥലം. അവിടെ ചെറിയൊരു ബിസിനസ്സും. പറമ്പിൽ നിന്ന് വരുമാനം വല്ലതും ഉണ്ടോ? പറമ്പുണ്ടെന്നുള്ളൂ, വരുമാനം ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ മാസം ഒരു 10-15 കിട്ടും. അറിയാലോ, ഞങ്ങളുടെ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടുള്ള ഒരു കുടുംബമാണല്ലോ. അപ്പോ എന്റെ മക്കളാന്ന് വെച്ച് പറയുന്നതല്ല, ഇവരെ രണ്ടു പേരെയും ഞാൻ പള്ളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ചെറുപ്പത്തിലെ മുതലേ കൊണ്ടുവരുന്നതാ. ഇവിടുത്തെ കൊച്ചിന് പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടോന്നോ? ഏഴരാന്ന് പറയണ ഒരു സമയം ഉണ്ടെങ്കിൽ അവള് പള്ളിയിലുണ്ടാവും. പിന്നെ ഞങ്ങളുടെ കൊച്ചായതുകൊണ്ട് പറയല്ല, ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു കുട്ടി വേറെ ഇല്ല. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് കൊച്ചിനെ വിളിക്കാം. ആ ഞാൻ വിളിക്കാം. അന്നമ്മോ, ഇതാണ് ഞങ്ങളുടെ അന്ന കൊച്ചി. ഞങ്ങൾക്ക് ആണുങ്ങളുമായി വന്ന് എന്തെങ്കിലും ചോദിക്കാം. അന്ന എന്താ ചെയ്യണേ? ഞാൻ അക്കൗണ്ടന്റ്. സാലറി ഒക്കെ കുഴപ്പമില്ല. ഈ മുടി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? കോഴിവാല് പോലെ. പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ച് വണ്ണൊക്കെ വേണം. കല്യാണം കഴിയട്ടെ, ശരിയാക്കി എടുക്കാം. എന്നാ പിന്നെ പിള്ളേര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ. ഹായ്. ഹായ് വിജയ് ആന്റണി. നൈസ് നെയിം. താങ്ക് യു. അന്റെ പഠിച്ചതൊക്കെ എവിടെയാ? ഞാനിവിടെ ഭാരത് കോളേജിൽ. വിജയ്? ആ ഞാൻ ഡിഗ്രി ഒക്കെ നാട്ടിൽ തന്നെയായിരുന്നു, പി ജി ബാംഗ്ലൂരാണ് ചെയ്തത്. ആക്ച്വലി എനിക്ക് പെൺകുട്ടികളെ സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ അപ്പയും അമ്മയും നിർബന്ധിച്ചോണ്ട് ഉടുത്തുന്നേ ഉള്ളൂ. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അത് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വേറെ എന്ത് വിശേഷം, അങ്ങനെയൊക്കെയാണ് പോണ്. അളയാളെന്ത് ചെയ്യുന്നു? ഞാൻ ബികോമൊക്കെ ഐഎൽടിഎസിന് ചേർന്നു. അന്ന ആർ യു എ വിർജിൻ? എന്താ? അല്ല, താൻ വിർജിൻ ആണോന്ന് ചോദിച്ചത്. നാളെ ഫ്രീ ആണോ? നാളെ സൺഡേ അല്ലേ, എനിക്ക് വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഫ്രീ ആണോ? നാളെ ഫ്രീ ആണെങ്കിൽ, വിജയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്താലോ? ആ പിന്നെന്താ, അപ്പൊ പറഞ്ഞാ മതി ഇതിനുള്ള ആൻസർ. ഓക്കെ, ബൈ. അന്ന് ഇന്നും സാരി ഒക്കെ എടുത്തു വരുമെന്നാ ഞാൻ വിചാരിച്ചത്. ആക്ച്വലി എനിക്ക് ജീൻസും ബ്രോക്കും അത്ര ഇഷ്ടമല്ല. വിജയുടെ ഇഷ്ടങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരാളുടെ ഇഷ്ടങ്ങളൊക്കെ ശരിക്കും ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. ഞാൻ ഏറ്റവും കംഫർട്ട് ഈ ഡ്രസ്സിലാണ്. ഇതെന്റെ ചോയ്സ്. നമുക്ക് ഷെയർ ഇടാം. എടോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരാണെന്ന് അവര് പെൺകുട്ടിയല്ലേ, അപ്പൊ താൻ കൊടുക്കുന്ന എനിക്ക് കുറച്ചില്ല. എന്തിനെ ആണ് പെണ്ണെന്നുള്ള വേർതിരും ഒക്കെ പെൺകുട്ടി വില കൊടുത്താൽ എന്താ കുഴപ്പം? എന്റെ വില കൊടുക്കാനുള്ള സ്റ്റേജ് എനിക്ക് ഇപ്പൊ ഉണ്ട്. ഞാൻ കൊടുത്തോളാം. താങ്ക് യു.
പെമ്പിള്ളേരൊക്കെ ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സായിട്ട്, പക്ഷേ അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. അതന്നെ പെമ്പിള്ളേർക്ക് ആമ്പിള്ളേർ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ പാടില്ല, അങ്ങനൊന്നുമില്ല. ചോദ്യം ചോദിച്ചോണ്ട് ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് നിന്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി, എനിക്ക് നിന്നെ മാരി ചെയ്യണമെന്നുണ്ട്. ശരിക്കും ഇന്നലെ തന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ വീട്ടുകാർ ചെറുപ്പം മുതലേ ഓരോന്ന് പഠിപ്പിച്ചു തന്നതും ഞാൻ കേട്ട് വളർന്നതും അതിൽ നിന്നൊക്കെയുള്ളൊരു നെഗറ്റീവ് വൈബ് കൊണ്ടായിരിക്കാം. ഐ എം സോറി അബൌട്ട് ഇറ്റ്. വലിയ മാരി മീ വിജയ്. വിജയ്ക്ക് എന്നോട് എൻ്റെ ക്യാരക്ടർ ഉണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ വിജയ് എനിക്കൊരു സീരിയസ് റിലേഷൻ ഉണ്ടായിരുന്നു. ഐ എം നോട്ട് വിർജിൻ. വിജയ് ഒരു പെണ്ണിൻ്റെ ശരീരത്തിനപ്പുറം ആ പെണ്ണിൻ്റെ മനസ്സിനും ക്യാരക്ടറിനും ഒക്കെ ഒരുപാട് സ്ഥാനമുണ്ട്. വിജയ് ഒരു വിർജിനായ പെൺകുട്ടി തന്നെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ, ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ കൊള്ളൂല്ലെങ്കിൽ വിജയും വിജയുടെ ഫാമിലി എന്ത് ചെയ്യും? പിന്നെ വിജയ്, ശരീരത്തിന്റെ വേദനകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ, പക്ഷെ മനസ്സിന് വൈകല്യങ്ങൾ വന്നാൽ അതുപോലെയല്ല. വിജയ് അറിയാൻ വിചാരിച്ചു.